നമസ്കാരം. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അഖിലേഷ് യാദവുമായി കൂടിക്കാഴ്ച നടത്തി BJP MP മകൻ. തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സമാജ്വാദി നേതാവ് അഖിലേഷുമായി കൂടിക്കാഴ്ച നടത്തി BJP MP മകൻ. MP റീത ബഹുഗുണ ജോഷിയുടെ മകൻ മായങ് ജോഷിയാണ് അഖിലേഷിനെ സന്ദർശിച്ചത്. റീതയുടെ മണ്ഡലമായിരുന്ന ലക്നൌവിൽ ബുധനാഴ്ച തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് കൂടിക്കാഴ്ച. തന്റെ മകൻ മായങ് ജോഷിക്ക് ലക്നൌ കണ്ടോൺമെന്റ് സീറ്റ് അനുവദിക്കണമെന്ന് ഇത്തവണ റീത നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. BJP കോട്ടയായ ലക്നൌ കണ്ടോൺമെന്റ് മണ്ഡലം 2012 റീത ബഹുഗുണയിലൂടെ കോൺഗ്രസ് പിടിച്ചെടുത്തിരുന്നു. എന്നാൽ പിന്നീട് അവർ BJPയിലെത്തി. 2017 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ റീത്തയായിരുന്നു മണ്ഡലത്തിൽ BJP ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചത്. ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾ എന്ന രീതി പാർട്ടി നടപ്പാക്കുന്നുവെങ്കിൽ മകനുവേണ്ടി രാജിവെക്കാൻ വരെ തയ്യാറാണെന്നും റീത നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നാൽ മായങ്കന് ടിക്കറ്റ് നൽകാൻ നേതൃത്വം തയ്യാറായിരുന്നില്ല. മന്ത്രി ബ്രിജേഷ് പദകിനായിരുന്നു BJP സീറ്റ് നൽകിയിരുന്നത്. ഇതിനു പിന്നാലെ മായങ്കും റീതയും BJP വിട്ടേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും നേതാക്കൾ ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല. അതിനിടയിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻപ് അഖിലേഷിനെ മായങ്ക് സന്ദർശിച്ചത്. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ അഖിലേഷ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ കാരണം വ്യക്തമല്ല. ബ്രാഹ്മണ സമുദായത്തിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് ലക്നൌ കണ്ടോൺമെന്റ്. സംസ്ഥാനത്ത് BJPക്കെതിരെ ബ്രാഹ്മണ സമുദായങ്ങൾക്കിടയിൽ ശക്തമായ അതൃപ്തികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇരുവരുടെയും കൂടിക്കാഴ്ച ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. അതേസമയം ലക്നൌ ഉൾപ്പെടെ 9 ജില്ലകളിൽ 59 മണ്ഡലങ്ങളിൽ ബുധനാഴ്ചയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലഖിപൂർ ഖേരി, പിലിഭിത്ത്, സീതാപൂർ, ഹർദോയ്, ഉന്നാവ, ലക്നൌ, റായ്ബറേലി, ബന്ദ, ഫത്തേപൂർ ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. 624 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 2017 59 സീറ്റുകളും ഇവിടെ നേടാൻ BJPക്ക് സാധിച്ചിരുന്നു. എന്നാൽ ഇക്കുറി കർഷകരോഷം ആളിക്കത്തിയ ലഖിപൂർ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ മേഖലയിൽ BJPക്ക് വലിയ വെല്ലുവിളിയാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.